താലി പൂജിച്ച് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിട്ട് അവക്കൊരു ഭർത്താവുണ്ടോ ഇല്ലയോന്ന് കാവുമുത്തപ്പന്റെ മുന്നിൽ നിർത്തി സത്യം ചെയ്യിക്കും. പൂമ്പാറയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് മാത്രമേ രാധാമണി കേട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ സംസാരം മുഴുവൻ കേട്ടിരുന്നെങ്കിലോ? കൗസ്തുഭത്തിൽ പോയി കസ്തൂരി ഒന്ന് കാണണം. അതറിഞ്ഞ ഇവള് സമ്മതിക്കില്ല. പക്ഷേ അതിന് വഴിയുണ്ട്. രാധാമണി, ഞാൻ പൂമ്പാറയ്ക്ക് പോകുന്നില്ല. സത്യം, നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ഇനി ചെയ്യില്ല. ദാ നോക്ക്, നിന്റെ സ്ഥാനത്ത് മരണം വരെ എന്റെ മനസ്സിൽ വേറെ ആരും കയറിയിരിക്കില്ല. ഞാൻ കേട്ടതുകൊണ്ട് ശരത്ത് പോണില്ലെന്ന് തീരുമാനിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അറിയാതെ പോവായിരുന്നു. ഇല്ലേ, എന്തോ ഒന്നും പറയാത്തത്. നീ അത് വിട്, ഞാൻ പോണില്ല, തീരുമാനിച്ചു. എല്ലാം ഞാൻ സഹിക്കും. എനിക്ക് ആ സ്ഥലപ്പേര് കേൾക്കുന്നത് തന്നെ ഒട്ടും ഇഷ്ടമല്ല. നീ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലേ. രാധാമണി, നീ ഇങ്ങനെയായാ ഈ വീട് ഉറങ്ങിപ്പോവും. നീ ഒന്ന് ആക്റ്റീവ് ആവ്. ഞാൻ നാളെ കൗസ്തുഭത്തിൽ പോയി റാണിമോളെ കൂട്ടിട്ട് വരാം. അതെ, രണ്ടു ദിവസം അവൾ ഇവിടെ നിൽക്കുമ്പോ എല്ലാം ശരിയാവും. ഞാൻ അവളെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് വരാത്തവരെ പോയി കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അവൾക്ക് ഭർത്താവുണ്ട്, അവിടെ അച്ഛനെയും അമ്മയും കിട്ടി. ഇനിയിപ്പോ നമ്മളെ ആരെയും അവൾക്ക് ആവശ്യമില്ല. ഏയ്, റാണിമോളെ പറ്റി അങ്ങനെ പറയരുത്. പറയാതെ പിന്നെ? ഞാൻ ആ ഫ്ളാറ്റിന്റെ ചാവി കൊടുത്തതിന്റെ പേരിൽ അവൾ ഇവിടെ വന്ന് എന്തൊക്കെ പറഞ്ഞിട്ടാ പോയത്? അമ്മയൊരു നല്ല കാര്യം ചെയ്തെന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് പോലും അവക്കില്ല. എന്നെ സന്തോഷിപ്പിക്കാൻ ചെറുത്തവളെ കൂട്ടിക്കൊണ്ടു വരണ്ട. അമ്മയെ കാണണമെന്ന് തോന്നുമ്പോ വരട്ടെ, വിളിക്കാനൊന്നും പോവണ്ട. കൗസ്തുഭത്തിൽ പോയി കസ്തൂരി ഒന്ന് കാണാൻ ഇവള് സമ്മതിക്കില്ലേ? അതല്ല രാധാമണി, നാളെ ഇവൻ പോയി റാണിയെ കൂട്ടിട്ട് വരട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ, അമ്മ പോയി കിടന്നു. നിനക്ക് കാണണ്ടെങ്കിൽ വേണ്ട, നാളെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരും. സ്വന്തം അമ്മയോട് ഇങ്ങനെ വൈരാഗ്യം വയ്ക്കാൻ പാടില്ലല്ലോ. അത് നാളെ കൊണ്ട് തീർക്കണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണം, അതെന്റെ തീരുമാനമാണ്. അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവളെ കൊണ്ട് മാപ്പ് പറയിക്കണം. സ്വന്തം അമ്മയെ അങ്ങനെയൊക്കെ വഴക്ക് പറയാൻ മാത്രം അവൾ വളർന്നോ? ശരത്, നീ ഒന്നും പറയണ്ട. അന്ന് റാണി വന്ന് വഴക്ക് പറഞ്ഞതൊക്കെ ശാരി എന്നോട് പറഞ്ഞു. നാളെ ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് വരും. ഞാനും കൂടെ വരുന്നു മോനെ. ആ, അമ്മയും പോരെ. ഇപ്പോഴെന്താ ശരത്തിന് അങ്ങനെ തോന്നാൻ? എന്നെ സന്തോഷിപ്പിക്കാനായിരിക്കും അതോ ഇനി കസ്തൂരിയെ കാണാനായിരിക്കും? കുഞ്ഞുനാളി കെട്ടിയ ഒരു കുട്ടിക്കളിയല്ല. ഇതിന്റെ ഉടമസ്ഥനെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൻ ആരാ? പറ പറഞ്ഞാ ഞാൻ ഈ താലി തരും. ഹലോ.
ഞാനിത് എന്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നത്. ഇത് എന്റെ കഴുത്തിൽ കിടക്കുന്നതുകൊണ്ട് ആരും ഒരു ബുദ്ധിമുട്ടും വിചാരിക്കണ്ട. ആദ്യേട്ടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എന്താ എല്ലാവരും ചോദ്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കണോ? ഞാൻ കസ്തൂരിയെ ചോദ്യം ചെയ്തത് ആദ്യേട്ടന് ഇഷ്ടായില്ലല്ലേ? എന്തുകൊണ്ട് ആദ്യേട്ടൻ അവളോട് നിനക്കൊരു ഭർത്താവുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയാത്തത്? നമ്മുടെ എല്ലാം മുമ്പിൽ ഒരു കള്ളം മൂടി വെക്കുന്നുണ്ടെന്ന് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും. ആദ്യേട്ടന്റെ ഫ്രണ്ട്സ് ആണ് അവളെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയുന്നു. പറയുന്നതല്ലോ, അതല്ലേ സത്യം? അത് സ്വാതിക്കും അറിയാവുന്നതല്ലേ? വേണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. എന്റെ ചോദ്യം അതല്ല. അവളെ കൊണ്ടുവന്നവർക്ക് അവളുടെ ബയോഡേറ്റ അറിയാതിരിക്കില്ലല്ലോ. ആദ്യേട്ടൻ അവരോട് അന്വേഷിച്ചോ? സ്വാതി, നീ എന്തിനാ കുട്ടി എങ്ങനെ സംശയിക്കുന്നത്? അത് നിന്നോട് ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ. പിന്നെ നമ്മളോടൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവളുടെ മനസ്സിലുണ്ടാവും. അതെന്തിനാ നമ്മൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്? ഞാൻ ചോദിക്കും. എനിക്ക് സത്യം അവളുടെ വായിന്ന് തന്നെ കേൾക്കണം. നീ കസ്തൂരിയോട് കാണിച്ചത് മഹാക്രൂരതയാ. റാണി ചേച്ചിക്ക് അങ്ങനെ തോന്നും, എനിക്കങ്ങനെ തോന്നുന്നില്ല. റാണി ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഞാൻ ഈ കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്നതാ. ഇവിടെ ഒരു കള്ളിയെയും എല്ലാവരെയും പറ്റിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് റാണി ചേച്ചിയുടെ നിലപാടല്ല അറിയേണ്ടത്. അവളുടെ കാര്യത്തിൽ ആദ്യേട്ടന്റെ നിലപാടാ. എന്താ അവളെ ഇനി ഇവിടെ നിർത്തണോ? പറ. ആദ്യേട്ടന്റെ ഈ മൗനത്തിന്റെ അർത്ഥമൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. കസ്തൂരിയോട് എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ ഇവിടെ നിർത്തരുതെന്ന് തന്നെയാണ് എന്റെ നിലപാട്. പക്ഷേ എങ്ങോട്ട് പറഞ്ഞു വിടും? അവള് തിരിച്ച് വീട്ടിൽ ചെന്ന മാസി ഇവിടെ എത്തും. അവൾക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. ഞാൻ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ഏത് സമയത്തും സ്വാതി ചേച്ചി എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും. തൊഴാൻ പോയവർ തിരിച്ചെത്തുമ്പോഴത്തേക്കും കസ്തൂരിയുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവും. ഇതെങ്ങനെ സാധിച്ചെടുത്ത? ഈ സരോജിനി ആരാ മോള്? നശിപ്പിക്കാൻ തുടങ്ങിയാൽ ആ കുടുംബത്തിന് ആണിക്കല്ല് വരെ ഇളക്കിയെടുത്ത് അട്ടഹസിച്ചിട്ടേ അവസാനിപ്പിക്കും. നിന്റെ അന്തം വിട്ടുള്ള അട്ടഹാസം കേൾക്കുമ്പോ ശരിയാകമാനൊരു ആന്തോളനം. കല്യാണം കഴിക്കാത്ത പെണ്ണിന് എന്തിനാ താലി? സ്വാതിമാരുടെ ചോദ്യം ശരിയല്ലേ? അങ്ങനെ ചോദിക്കാൻ ആ വീട്ടിലൊരാളുണ്ടായല്ലോ. അത് സരോജിനിയുടെ ഭാഗ്യം. ഓ അമ്മോ, അതെ ഒരു ജാതി പടപ്പ് തന്നെയാണ് കേട്ടോ. ഉറുമി പോലെയാ. അതിനെ സൂക്ഷിച്ചിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ തല പോകും. ഇപ്പൊ ഈ വീട്ടിലെ കസ്തൂരിക്ക് തുണയായിട്ട് റാണിമോള് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഒരു വണ്ടി സപ്പോർട്ട് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഒരു വണ്ടി സപ്പോർട്ടോ? അതാരാ? ശരത് സാറും അമ്മയും അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അയ്യോ, ആ സാറ് ഇങ്ങോട്ട് വന്നാലേ കസ്തൂരി വീണ്ടും തലപൊക്കല്ലോ. ആ സാറിനെ കസ്തൂരിയെ വലിയ കാര്യ. അതിനു വഴിയുണ്ട്.
ഞാൻ തകർക്കാൻ പറ്റുന്ന ഒരു മിസൈൽ ഇവിടെ ഉണ്ട്. യാതാമണി അമ്മ, അതിനെ ഇവിടുന്ന് തൊടുത്തുവിടുന്ന കാര്യം ഞാൻ ഏറ്റു. കൗസ്തുഭത്തിൽ ഒരു സ്ഫോടനം കൂടി കാണാൻ കണ്ണും കാതും കൂർപ്പിച്ചിരുന്നോ നീ? അമ്പലത്തിൽ പോയി ഇവളുടെ താലിമാല പൂജിച്ചുകൊണ്ട് വന്നിരിക്കുക. പൂജാമുറി വെച്ച് ഞാനിത് ഇവളുടെ കഴുത്തി കെട്ടിക്കൊടുക്കട്ടെ, അപ്പൊ ഇവളുടെ സങ്കടമൊക്കെ തീരും അല്ലേ കസ്തൂരി? വാ. ഞാൻ കെട്ടിയ താലി നീ വീണ്ടും കൂട്ടിക്കെട്ടുകയാണല്ലേ. ശ്രീരാമനെയും സീതാദേവിയും നല്ലോണം പ്രാർത്ഥിച്ചു. സന്തോഷമായില്ലേ നിനക്ക്? ഇനി നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്കൊരു ഭർത്താവ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരായാള്? എവിടെയാണ്? ഇവിടെ നിന്ന് നീ കണ്ണം പറയില്ലെന്നറിയാം, അതുകൊണ്ടാ ചോദിച്ചത്. ഉണ്ടെങ്കി പറയുന്നത് കൊണ്ട് എന്താ പ്രശ്നം? കാമുകനുണ്ടോന്നല്ലോ ചോദിച്ചത്, ഭർത്താവ് ഉണ്ടോന്നല്ലേ. ഇനി നിന്റെ ഭർത്താവ് പറഞ്ഞോ അയാളെ പറ്റി ആരോടും പറയരുതെന്ന്? അതല്ല, പറയാൻ പറ്റിയ ഒരാളല്ലേ നിന്റെ ഭർത്താവ്? ഇങ്ങോട്ട് നോക്ക്, പുരാണങ്ങളിലെ ഉത്തമ പുരുഷനാണ് ശ്രീരാമൻ. ശ്രീരാമന് ഉത്തമ പുരുഷനെന്ന് കീർത്തി കിട്ടാൻ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സീതാദേവി.
രാമന്റെ യശസ് കാത്തു സൂക്ഷിക്കാൻ പ്രജകളുടെ ആവശ്യപ്രകാരം അഗ്നിശുദ്ധി വരുത്തിയിട്ടുണ്ട് സീതാദേവി. നീയും അതുപോലെ നിന്റെ ഭർത്താവിന് വേണ്ടി സ്വയം സങ്കടങ്ങൾ ഏറ്റുവാങ്ങുകയല്ലല്ലോ കസ്തൂരി. എന്തായാലും ഈ താലിയെ നീ ഇത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കെട്ടിയയാളെ നീ അത്ര കണ്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇനി ഇതാരും പറിച്ചെടുക്കില്ല. ചേച്ചി, ഒന്നും പറയണ്ട. കുഞ്ഞുനാളെ കെട്ടിയതാണെങ്കിലും നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ട്. പറ, ഈ താലി കെട്ടിയവനെ നീ ഇപ്പോഴും ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്നില്ലേ? ഇതെല്ലാം കൂടി എവിടെ ചെന്നെത്തും? എനിക്കൊരു പിടിയില്ല. മനസമാധാനം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമോ? ഏയ്, ഞാൻ മദ്യപിക്കാറില്ല. അല്ല, ഞങ്ങൾ ഇതിന് മദ്യം എന്നല്ല പറയുക, മൃതസഞ്ജീവിനി എന്ന്. ഇത് പുറത്തു വയ്ക്കാൻ ഉണ്ടാക്കുന്നതല്ല, ഇതങ്ങനെ ആർക്കും കൊടുക്കാറുമില്ല. ഞങ്ങളെ ജീവനോട് സ്നേഹിക്കുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സ്നേഹവും ഉപകാരമാണ്. ഇത് ധൈര്യമായിട്ട് കഴിക്കാം. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശാന്തി കിട്ടും. അച്ഛനും വലിയച്ഛനൊന്നും ഇവിടെ ഇല്ലല്ലോ. മനസമാധാനം കിട്ടുമെങ്കിൽ ഞാനിപ്പോ എന്ത് വിഷവും കഴിക്കും.
താലിയാണ് എല്ലാത്തിനും പ്രശ്നം. സ്വാതി പൊട്ടിച്ചെറിഞ്ഞതോടെ തീരുമെന്ന് വിചാരിച്ചതാ. ഇപ്പതാ റാണി തന്നെ വീണ്ടും അവളുടെ കഴുത്തി കെട്ടിക്കൊടുത്തിരിക്കുന്നു. ഹേയ്, എന്ത് സമാധാനം, എന്ത് ശാന്തി! പൊതിഞ്ഞു പിടിച്ച രഹസ്യത്തിന്റെ ജ്വാല മറനീക്കി തെളിഞ്ഞു തുടങ്ങുന്നു. ആദിയുടെ രഹസ്യ വിവാഹത്തിന്റെ വിവരം റാണിക്ക് ലഭിച്ചാൽ ആ ഞെട്ടലിന്റെ അഗ്നിയിൽ ആരൊക്കെ ദഹിക്കും, ആരുടെയൊക്കെ സ്വപ്നങ്ങൾ ചാരമാകും, നീതിയുടെ തുലാസ് ആർക്കൊപ്പം ചായും, റാണിക്കൊപ്പമോ കസ്തൂരിക്കൊപ്പമോ?